ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നേസ് കേട്ട്. മല്ലു ബിഗ്നേസ് കേട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് തമ്മിൽ കണ്ട പോലെ തന്നെ സെറ്റ് കെ റോളപ്സ് സീറോ നോളജ് പ്രൂഫ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്. സോ അതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ എന്തുകൊണ്ടാണ് ഇന്ന് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ക്രിപ്റ്റോയിൽ ഇപ്പം എൻ്റെ കൂടെ ജേണി, എൻ്റെ കൂടെ ഈ ക്രിപ്റ്റോ ജേണി സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ക്രിപ്റ്റോയിൽ എപ്പോഴും ഓരോ ട്രെൻഡ് അനുസരിച്ച്, കോയിൻ്റെ ട്രെൻഡ് എന്നല്ല, ഏത് കാറ്റഗറിയുള്ള കോയിനാണോ അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റാണ് നമ്മൾ കൂടുതലും കാണാറ്. നമ്മൾ വന്ന സമയത്താണെങ്കിൽ മെം കോയിൻസ് ഒരുപാട് നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. സോ ഒരുപാട് മെം കോയിൻസ് നല്ല രീതിയിൽ ബൂമായിരുന്നു. സോ അവിടെ കുറച്ച് നല്ല രീതിയിൽ ഒരു ട്രെൻഡ് അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. അതിനുശേഷം ഗെയിമിംഗ് ക്രിപ്റ്റോസ് ഒരുപാട് പുതുതായിട്ട് വന്നിരുന്നു. കുറേ ഒരു ഒന്ന് രണ്ട് ഗെയിമിംഗ് ക്രിപ്റ്റോസ് നല്ല രീതിയിൽ ആക്സ് ഇൻഫിനിറ്റിയൊക്കെ കയറിയ സമയത്ത് ചവർ പോലെ ഒരുപാട് ഗെയിമിംഗ് കോയിൻസ്, നല്ലതും നന്നല്ലാത്തതും കോയിൻസ് വന്നു. പക്ഷേ എന്നാലും ഓവറോൾ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ക്രിപ്റ്റോസിനായിരുന്നു. അത് കഴിഞ്ഞിപ്പം റീസെൻ്റ്ലി നമ്മൾ കണ്ടത് NFTs എപ്പോഴും ട്രെൻഡിലാണ്, എന്നാൽ കൂടി ഇപ്പോഴും അത് ആ ലെവലിൽ തന്നെ കൺസോളിഡേറ്റ് ആവുന്നുണ്ട്. NFTs എപ്പോഴും അതേ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് നല്ല രീതിയിൽ റാലി കണ്ടുവന്ന് മെറ്റാവേഴ്സ് ആയിരുന്നു. മെറ്റാവേഴ്സ് കോയിൻസ് ആയ ഈ സാൻഡ്, മന, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ നല്ല രീതിയിലേക്ക് ബൂമായിരുന്നു. സോ എപ്പോഴും ക്രിപ്റ്റോയുടെ നോക്കുകയാണെങ്കിൽ, ക്രിപ്റ്റോ കറൻസി നോക്കുകയാണെങ്കിൽ ഓരോ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇനി ഈ 2022 എന്തായാലും ബൂം ചെയ്യും എന്ന് എനിക്കൊരു വിശ്വാസമുള്ള ഒരു ട്രെൻഡ് സെറ്റ് കെ റോളപ്പാണ്. സോ അത് എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആ സെറ്റ് കെ റോളപ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂന്നാല് കോയിൻസ് ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ തുടങ്ങിയാലും പോരട്ടെ, ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്താണ് ഈ സംഭവം. നമ്മൾ ഈ ക്രിപ്റ്റോയിലുള്ളത് ഓരോ ടെക്നോളജിയും അറിഞ്ഞിരിക്കണം. സോ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശം, അത് ഏതൊക്കെയാണ് കോയിൻ എന്നുള്ളത് മാത്രമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ചാടിക്കയറി വാങ്ങരുത്. നിങ്ങളെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രം ഒരു കോയിൻ വാങ്ങുക. അപ്പം എന്താണ് സെറ്റ് കെ റോളപ്സ് എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം എത്തീരിയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിപ്റ്റോ കറൻസി തന്നെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള, ഒരുപാട് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപാട് വലിയ ഡെവലപ്മെൻറ്റ്സ് എല്ലാം വരുന്ന ഒരു ബ്ലോക്ക് ചെയിനാണ് എത്തീരിയം എന്ന് പറയുന്നത്. സോ ഈ zksnark എന്ന് പറഞ്ഞ ടെക്നോളജിയും എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് സ്കെയിലബിലിറ്റി ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടി, അതായത് എത്തീരിയം ഏറ്റവും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് സ്കെയിലബിൾ ആയിട്ടുള്ള ഇഷ്യൂ. ഇപ്പോഴത്തെ കറണ്ട് എത്തീരിയത്തിനുള്ള പ്രശ്നം സ്കെയിലബിലിറ്റി, അതുപോലെ ഗ്യാസ് ഫീസ്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രശ്നം. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു layer 2 സൊല്യൂഷൻ, layer 3 സൊല്യൂഷൻ എന്നുള്ള ലെവലാണ് ഈ zksnark എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് zksnark ടെക്നോളജി, സെറ്റ് കെ റോളപ്സ് എന്താണെന്ന് പറയുന്നതിനേക്കാളും മുമ്പ് layer 1 layer 2 തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. layer 1 എന്ന് പറഞ്ഞാൽ എത്തീരിയം, അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് എത്തീരിയം ബ്ലോക്ക് ചെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരാളും ഇൻ്റർമീഡിയറ്റ് ഇല്ല. നമ്മൾ സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്ന പോലെ, കംപ്ലീറ്റ് ഹൈവേയിലൂടെ പോകുന്ന പോലെ നടത്തുന്ന ഒരു ട്രാൻസാക്ഷനാണ് സാധാ layer 1 എന്ന് പറയുന്നത്. സോ എവിടെ എന്തിനാണ് layer 2 ആവശ്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടൗണിൽ, നമുക്കറിയാം ഒരു വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ടൗണിൽ നമ്മൾ വണ്ടി ഓടിക്കും, ഭയങ്കര ഇതിൽ ട്രാഫിക് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനത്തെ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് യൂഷ്വലി ചെയ്യുന്നു, ബൈപ്പാസ് ചെയ്യും അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് വയ്ക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് സെറ്റ് ആക്കുന്നത്. സോ ഇവിടെ ഈ layer 2 എന്ന് പറയുന്നത് ഈ layer 1 നിന്നും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ട്രാഫിക് ഇല്ലാണ്ട് നമ്മൾ റോഡ് ബ്രിഡ്ജ് കിട്ടുന്ന പോലെ ഒരു ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് layer 2 സൊല്യൂഷൻ. അതായത് അതിലൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എത്തീരിയത്തിലേക്ക് പോകുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം layer 2 വഴി പോകുമ്പോൾ നമുക്ക് സ്കെയിലബിൾ ആയിട്ട് ട്രാൻസാക്ഷൻ സ്പീഡൊക്കെ നല്ല രീതിയിൽ കിട്ടി, കുറഞ്ഞ ഫീസിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ അതിനാണ് നമ്മൾ layer 2 യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ zksnark ടെക്നോളജി എന്താ, സെറ്റ് കെ റോളപ്പ് അല്ലെങ്കിൽ zksnark എന്നാണ് പറയുക. സോ സെറ്റ് കെ റോളപ്പ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സമയത്ത് ഓരോ ഡാറ്റ, അപ്പം layer 1 എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞു ട്രാഫിക് വന്നു, അത് നമ്മൾ layer 2 വന്നു. സോ ഇനി പോകും തോറും, കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ layer 2 ഇതേപോലെ കൂടുതൽ വണ്ടി അതിലൂടെ വരാൻ തുടങ്ങി. നിങ്ങൾ ആ കാറ്റഗറി തന്നെ അങ്ങനെ തന്നെ ചിന്തിക്കുക, കൂടുതൽ വെഹിക്കിൾസും ഈ ബ്രിഡ്ജിലൂടെയും പോകാൻ തുടങ്ങി, ഒബ്വിയസ്ലി അവിടെയും ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇൻഡിവിജ്വലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് പകരം ഒരു ബൾക്ക് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മളൊരു ഒരു ഒരു ഡാറ്റ എന്ന രൂപത്തിൽ സേവ് ചെയ്തിട്ട് ആ സാധനം നമ്മൾ ബ്ലോക്ക് ചെയിനിലേക്ക് കടത്തിവിടുക. അതായത് ഇപ്പം ഒരു പത്ത് വണ്ടി അങ്ങോട്ട് നമ്മൾ layer 2 പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുഴപ്പമുണ്ടാവില്ല, ചിലപ്പം പോകും തോറും 10 വണ്ടി 20 വണ്ടിയാവും 100 30 അങ്ങനെ 100 200 അങ്ങനെ കൂടുതൽ കൂടുതൽ വണ്ടികൾ വരുമ്പോൾ ട്രാൻസാക്ഷൻസ് വീണ്ടും അവിടെ ട്രാഫിക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. സോ അവിടെയും സ്കെയിലബിൾ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. സോ ഇവിടെ zksnark എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, എത്തീരിയത്തിലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ zksnark ടെക്നോളജി വരാനുള്ള ഒരു കാരണം എത്തീരിയം ബ്ലോക്ക് ചെയിനിലുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം എത്തീരിയം ബ്ലോക്ക് ചെയിനകത്ത് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് സേവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നടത്തുന്ന ഏതും ബിറ്റ്കോയിനകത്ത് ബ്ലോക്ക് ചെയ്യും, ഒരു ബ്ലോക്ക് ചെയിനകത്ത് എന്താ പറയുക, നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ഓരോ ബ്ലോക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് ആ ബ്ലോക്ക് ഇങ്ങനെ മാറി മാറി വരുന്നത്, പുതിയ പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നതാണ് ബിറ്റ്കോയിൻ നടക്കുന്നത്. സോ എത്തീരിയത്തിലും അതേ പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ആയിട്ട് അവർക്ക് ഡാറ്റ ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ ചെയ്യുന്ന പോലെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കൂടി എത്തീരിയം ബ്ലോക്ക് ചെയിനുണ്ട്. അതായത്
ഈ ട്രാൻസാക്ഷന്റെ ഹാഷ് ട്രാൻസാക്ഷൻ വരുന്നതല്ലാണ്ട് ഒരു ഡാറ്റ എന്നുള്ളത്, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമാൻഡ് ഉണ്ടെങ്കിൽ അതും ഈ സ്മാർട്ട് കോൺട്രാക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഡാറ്റാസും ബ്ലോക്ക് ചെയിനായിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സോ ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്നോളജി വന്നിരിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു ലെയർ വണ്ണ് വന്നു, ട്രാൻസാക്ഷൻ കൂടുതലാണ്, അപ്പം ബ്ലോക്ക് ആയപ്പോൾ ലെയർ ടു വന്നു, മാറ്റിക് പോലുള്ള ലെയർ ടു വന്നു. സോ ലെയർ ടു വന്നു കഴിഞ്ഞാൽ എന്താ, അവിടെ ഇപ്പം ഓക്കെയാണ്, കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെയും ട്രാഫിക് ആകുമ്പോൾ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് കുറയാം. സോ ആ ഒരു റൂട്ട്, നമ്മൾ ആ പോകുന്ന റൂട്ടിന് ഇപ്പം പല വണ്ടികൾ വരുമ്പോഴാണ് ട്രാൻസാക്ഷൻ വരുന്നത്. സോ അതിന് പകരം നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഒരു ട്രെയിൻ നടത്തി വിട്ടു കഴിഞ്ഞാൽ ആ ഒറ്റ വണ്ടിക്ക് തന്നെ ഒരുപാട് പേർക്ക് ട്രെയിൻ ഫലത്തിൻ്റെ മേലെ കൂടെ പോയില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ആ അത്രയും വലിയൊരു വെഹിക്കിൾ നമ്മൾ അതിലൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ പോകേണ്ട ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലമാണ്. കാരണം എത്തീരം ബ്ലോക്ക് ചെയിനിലേക്കാണ് പോകേണ്ടത്. പല ട്രാൻസാക്ഷൻസും ഇൻഡിവിജ്വലായി പോകുന്നതിന് പകരം ഒരു ഡാറ്റ ആയിട്ട് ഒരു ബ്ലോക്കിനകത്ത് പല ഡാറ്റാസ്, ഒരു ഡാറ്റ എന്നുള്ള രൂപേണ പല ട്രാൻസാക്ഷൻ, ഒരു ഡാറ്റ എന്ന് പറയുന്നത് സ്നാർക്കിനകത്ത് ഒരു 10-20 ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. സോ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ഡാറ്റ എന്ന രൂപേണ ഒറ്റ വഴിയിലൂടെ പോയി നേരെ ബ്ലോക്ക് ചെയിനിലേക്ക് സംഭവം വന്ന് സ്റ്റോർ ആവുന്നുണ്ട്. സോ അപ്പോൾ അവിടെ എന്തായി, ലെയർ ടു യൂസ് ചെയ്യുന്നുണ്ട്, ലെയർ ടു ടെക്നോളജി യൂസ് ചെയ്യുന്നു, പക്ഷേ അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഇൻഡിവിജ്വലി പോകുന്നതിന് പകരം ഒരു സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒരു ZK റോളപ്പ് എന്നുള്ള രൂപേണ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ZK എന്നുള്ളത് സീറോ നോളജ് ആണ്. സോ എന്താണ് ഇവിടെ സീറോ നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നപ്പോൾ എത്തീരിയത്തിന് ഭയങ്കര റിലീഫാണ്. കാരണം എത്തീരിയത്തിലേക്ക് ട്രാൻസാക്ഷൻ വരേണ്ട ആവശ്യം തന്നെയില്ല, എത്തീരിയം ബ്ലോക്ക് ചെയിനിലേക്ക് ഫൈനലി ഔട്ട്പുട്ടായിട്ട് എത്തീരിയത്തിലേക്ക് വന്നാൽ മാത്രം മതി. സോ ഇവർക്ക് എത്തീരിയം ബ്ലോക്ക് ചെയിൻ, അതായത് എത്തീരിയത്തിൻ്റെ വാലിഡേറ്റേഴ്സ്, അവർക്കിത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊരു കറക്റ്റ് ആണോ ഫേക്ക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം അപ്പോൾ കുറേ ഉടായ്പ് നടക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഈ സ്കാമേഴ്സും അതിൽ എത്തിക്കൽ ഹാക്കേഴ്സ്, ഹാക്കേഴ്സ് എല്ലാം ഹാക്ക് ചെയ്ത് പോകാൻ ട്രാൻസാക്ഷൻ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ ബ്ലോക്ക്, ഞാൻ പറഞ്ഞ ഈ ഡാറ്റ, പല ട്രാൻസാക്ഷൻ സ്റ്റോർ ചെയ്യുന്ന സേവ് ചെയ്യുന്ന ഈ ഡാറ്റ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സീറോ ഒരു ചെക്കർ ഉണ്ട്. ആ ചെക്കർ അത് വാലിഡേറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം, അതും പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ള മെത്തേഡിൽ. ഇപ്പം നമ്മൾ എത്തീരിയം ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്, പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ള മെത്തേഡിൽ മൈനേഴ്സ് അത് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സെറ്റ് കെ പ്രൂഫിനകത്ത് മറ്റു ഇപ്പോൾ വാലിഡേറ്റേഴ്സ് ഉണ്ട്, വാലിഡേറ്റേഴ്സ് അല്ലൊരു ചെക്കേഴ്സ്, ചെക്കറിന്ന് ചെക്ക് ചെയ്യുന്നതാണ്, ചെക്കേഴ്സ് ഉണ്ട്. സോ അവർ ചെക്ക് ചെയ്ത് ട്രാൻസാക്ഷൻ വാലിഡ് ആണെങ്കിൽ മാത്രമാണ് നോർമലി ഈ സാധനം എത്തീരിയം ബ്ലോക്ക് ചെയിനിലേക്ക് വരിക. അപ്പോൾ എന്തായി, നമുക്ക് ട്രാൻസാക്ഷൻ്റെ സ്പീഡ് വളരെ കൂടുതലായി, സ്കെയിലബിലിറ്റി കൂടി, ഫീസ് കുറവായി. കാരണം മറ്റുള്ള നമ്മൾ എത്തീരിയം ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നില്ല, മറ്റുള്ള ലെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് ഫീസും കുറവായി, അപ്പം നമുക്ക് എന്താ സ്മൂത്തായിട്ട് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കും. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ zksnark ടെക്നോളജി അല്ലെങ്കിൽ സീറോ നോളേജ് റോളപ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ സംഭവം വരുന്നത്. സോ ഇത് ഇനി ഒരു ഫ്യൂച്ചറിൽ, ഈ ഫ്യൂച്ചറിൽ 2022 പ്രോബബിലി 2022 തന്നെ ഈ ഓൾഡ് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ആയി നല്ല രീതിയിൽ ക്രാഷ് തന്നെയാണ് കാണുന്നത്. ബട്ട് എന്തായാലും ഈ ഒരു zksnark അല്ലെങ്കിൽ zk റോളപ്സ് ഉള്ള ടെക്നോളജി നല്ല രീതിയിൽ പൂമാവാൻ നല്ല ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പറയും ഇത് 2-5 കൊല്ലത്തേക്ക് ഹോൾഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പം എത്തീരിയം 2 ചിലപ്പം ഈ വർഷം ലാസ്റ്റിൽ അടുത്ത വർഷമൊക്കെ വരികയാണെങ്കിൽ, എത്തീരിയം 2 വന്നാൽ സ്കെയിലബിലിറ്റി കൂട്ടാനുള്ള പല ടെക്നോളജീസും ഇവർ യൂസ് ചെയ്യുന്നതാണ്. സോ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണ്ടാവാതിരിക്കില്ല. ബട്ട് അപ്പോഴേക്കും അത് വരയ്ക്കും എന്തായാലും ഇത് നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള ഒരു ടെക്നോളജിയാണ്. സോ ആരും മിസ് ചെയ്യരുത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കോയിൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോയിൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലൂപ്രിംഗ് എന്ന് പറയുന്ന കോയിൻസ്, ലൂപ്രിംഗ് LRC എന്ന് പറയും. സോ LRC എന്ന് പറഞ്ഞ കോയിൻ നല്ല രീതിയിൽ സെക്യൂർ ടെക്നോളജീസ് അല്ല, നല്ല രീതിയിൽ പോയതാണ്. 300 രൂപ 250 രൂപ റേഞ്ചിലൊക്കെ പോയി, ഇപ്പം 85-88 ആ റേഞ്ചിലാണ് കിടക്കുന്നത്. സോ അത് നല്ല രീതിയിലൊരു പൊട്ടൻഷ്യലുള്ള LRC ഐ മീൻസ് സെക്യൂർ റോളപ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കോയിനാണ്. പിന്നെ ഒന്ന് പറയുന്നത് zkswap എന്ന് പറയും. zkswap എന്ന് പറഞ്ഞ കോയിനെല്ലാം നമുക്ക് gate.io എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ പറയുന്ന 2-3 കോയിൻസ് ഞാൻ പറഞ്ഞ പോലെ zkswap എന്ന് പറഞ്ഞ കോയിൻ നമുക്ക് gate.io അവൈലബിൾ ആണ്. zkswap എന്ന് പറഞ്ഞ ഇതുപോലെ സ്വാപ്പിന് വേണ്ടി, ഈ zkrollups കോയിൻസ് സ്വാപ്പ് ചെയ്യാനുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അതും വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിടക്കുന്നത്. പിന്നെ സിസ്കോയിൻ എന്ന് പറയും, SYSCOIN സിസ്കോയിൻ, zkswap, LRC, അതുപോലെ തന്നെ സിസ്കോയിൻ, ഇതെല്ലാം ഈ ഇതിൽ വർക്ക് ചെയ്യുന്ന, അതായത് zk റോളപ്പിൽ വർക്ക് ചെയ്യുന്ന, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, നല്ല രീതിയിലൊരു പ്രതീക്ഷ വയ്ക്കാവുന്ന കുറച്ച് കോയിൻസാണ്. സോ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് മാനല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ടെക്നോളജി ക്രിപ്റ്റോയിൽ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്താണ് zk റോളപ്സ് എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ, എങ്ങനെയാണ് ഈ കോയിനെല്ലാം വാങ്ങേണ്ടതെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. zk റോളപ്സിൻ്റെ ഈ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക എന്താ സംഭവം എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എത്തീരിയത്തിൽ, നമുക്ക് ബ്ലോക്ക് ചെയിൻ്റെ കൂടെ ട്രാൻസാക്ഷന് പുറമെ ഒരു ഡാറ്റ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. സോ ആ ഒരു പോസിബിലിറ്റി ഇവിടെ എടുത്തിട്ട് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ 10 ട്രാൻസാക്ഷൻസ് 20 ട്രാൻസാക്ഷൻസ് എല്ലാം എത്തീരിയത്തിൻ്റെ ഇൻഫർമേഷൻ ഇല്ലാണ്ട്, എത്തീരിയം കൂടി അറിയില്ല എത്തീരിയത്തിലൂടെ നടക്കും. സോ ഈ ട്രാൻസാക്ഷൻ എല്ലാം ഈ zk പോലെ ഒരു ഡാറ്റ ഒരു സെക്ഷനിലേക്ക് പോയി, അത് അവർ വാലിഡേറ്റ് ചെയ്ത് എത്തീരിയം ബ്ലോക്ക് ചെയിനിലേക്ക് കടത്തിവിടുന്നൊരു ഒരു ഡൈവേർട്ട് ചെയ്തിട്ട് അവരുടെ സ്ഥലത്തേക്ക് എത്തിച്ചു വിടുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജി ആണ് zk റോളപ്പ് എന്ന് പറയുന്നത്.
സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം, മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസും കാണാം. കൂടുതൽ ആൾക്കാർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ, വേറെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.